ഒന്നുയ്യോ ഇപ്പൊ വരൂ ട്ടാ ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എനിക്കും സുഖമാണ് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല ട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസുട്ടിയുടെ സ്കൂൾക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അങ്ങൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അവളെ എക്സാം റിസൾട്ടൊക്കെ അറിയുന്ന ദിവസമാണ് അന്ന് അപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് 8-ാമത്തെ നോമ്പിൻ്റെ അന്ന് അഥവാ 30-ാം തീയതിയാണ് കേട്ടോ അങ്ങോട്ട് സ്കൂൾക്ക് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്നേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക എല്ലായിടത്തും ഇപ്പോൾ റോഡ് പണി നടക്കണോണ്ട് തന്നെ നമ്മൾ ആ റോഡ് മക്കണ്ടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എവിടെ എന്താ ഏതാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതിപ്പോൾ ഉള്ളത് 2-ാം താണിയിലാണ് അപ്പോൾ പല വിധം പല കോലത്തിലായിട്ടുണ്ട് ഇപ്പോൾ റോഡായി വരുമ്പോൾ എന്തൊക്കെയാവും എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ല അപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് സ്കൂളിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്താ വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ വീഡിയോയിൽ ഇതാക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ എല്ലാവരും ഉമ്മമാരാണ് അപ്പോൾ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത് ഇസുട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ കേട്ടോ ഇവർ രണ്ടാളും കണ്ടപ്പം ഭയങ്കര കുറവ് കാട്ടി നിൽക്കുക ക്ലാസ്സിൽ ഭയങ്കര ഫ്രണ്ടാന്ന് പറഞ്ഞു ടീച്ചേഴ്സും എല്ലാവരും അപ്പൊ ഇസുട്ടിൻ്റെ സ്കൂളിലൊക്കെ പോയി വന്നു ഇസുട്ടിക്ക് നല്ല മാർക്കുണ്ട് അല്ലേ ഇസുട്ടി 11-ക്ക് എത്തി വലിയ കുട്ടിയാവാൻ പോവാണ് അല്ല ഇസുട്ടിയെ അല്ലേ അപ്പൊ ഇസുട്ടിയും 11-ൽ എത്തി വലിയ കുട്ടിയാവൂല്ലേ കഴിഞ്ഞ് പോയിട്ട് ഡോക്ടർ അടുത്ത് പോകട്ടാ എന്താ ദുഹാമേക്കിനെ കണ്ടിട്ട് മിണ്ടാഞ്ഞത് മാമിനോട് സംസാരിക്കാനില്ല അപ്പൊ ഇജി മാമിനോട് സംസാരിച്ചാ ോട് സംസാരിച്ചില്ലല്ലോ അന്ത് ദുആമ്മക്കോട് സംസാരിക്കാഞ്ഞേ അവള് എന്നോട് സംസാരിക്കാത്തത് കൊണ്ട് ഇജ് അവളോടും സംസാരിച്ചില്ല അല്ലേ അവിടെ ഇരിക്ക് എന്നെ കാണൂല ഇജ് എല്ലാ എക്സാമിലും അടിപൊളി മാർക്ക് വാങ്ങിക്കുന്നു എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങില്ലേ ചുട്ടി ഇപ്പ ഓയിൽ വെക്ക വണ്ടിയിൽ ഓയിൽ അവളല്ല ഓയിൽ
ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ കേട്ടോ. ഇസുട്ടിനെയും ഹാനിനെയൊക്കെ ഒരു രണ്ടാക്കും പനിയും അതേപോലെ ജലദോഷമൊക്കെയാണ്. അപ്പം ഇനി ഡോക്ടറെ കാണിച്ചിട്ടാണ് പോകാൻ കരുതി. അപ്പോൾ ഞാൻ അവരെ കാണിക്കൽ ഹോമിയോനാണ് കേട്ടോ, ഹോമിയോ ഡോക്ടറാണ് കാണിക്കുക. അപ്പോൾ ഹോസ്പിറ്റലൊന്നല്ല, ഇതൊരു വീടാണ്, ഒരു വില്ല. അപ്പോൾ അവിടെയാണ് ഡോക്ടർ പരിശോധിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടാട്ടോ പോകുന്നത്. അങ്ങനെതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ നമ്മള് പറയാ, ഇസുട്ടി ഇത് കണ്ടപ്പം പറയാണ് ഹോസ്പിറ്റലല്ലോ ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഡോക്ടർക്കൊന്നും ചിലപ്പോൾ പറ്റിക്കോളാം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇസുട്ടിക്ക് വിശക്കുന്നുണ്ടോ? ഓട്ട് വിശക്കുന്നുണ്ട്. എന്ത് ഞാൻ മുടിയൊക്കെ എന്താ കോലോ? ഭക്ഷണം കഴിക്കേ. അപ്പൊ ഞങ്ങക്ക് നോമ്പില്ല, നോമ്പില്ല. ആനിക്ക് ബൂബുണ്ടാ, ആനിക്ക് ബൂബുണ്ടാ, പനിയുണ്ട ആനിക്ക്. പനിയുണ്ട ആനിക്ക്. ഞങ്ങളെ വണ്ടി ഇരുത്തിയാണ് നിസാക്ക് ആ ചിക്കൻ വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മരുന്നൊക്കെ കുടിക്കാൻ കേട്ടാ, നല്ല കുടിക്കാൻ സുഖമുള്ള മരുന്നാണ് ഹോമിയോ മരുന്ന്. അത് ഇതെന്റേതല്ലേ, നോക്കട്ടെ അമ്മ. ഇസുട്ടിക്ക് ഒരു തുള്ളി മരുന്ന്, പിന്നെ ഒരു ഗുളിക, പിന്നെന്താ ഇത് പനിന്റെ മരുന്ന് കേട്ടാ. ഇസുട്ടിയെ കുപ്പി മരുന്ന്. എന്താ നീ കാട്ടണേ? ഇപ്പൊ കുടിക്കാനായിട്ടില്ല, നമ്മള് വീട്ടിൽ എത്തിയിട്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ അമ്മമാർക്ക് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയതല്ലേ. അത് തുറക്കണ്ട പൂട്ടികളി, ഇമ്മ പൂട്ടി പൂട്ടികളി, താഴെ വീണ കൂട്ടാ. എന്നിട്ട് നോക്കേ, ആ ഹോമിയാണ്. എല്ലാവർക്കും ഒന്നും ഹോമിയോ പിടിക്കൂല, എല്ലാരും പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്നാണ് കാണിക്കുക. ഞാനും ഇംഗ്ലീഷ് മരുന്നായിരുന്നു ഇസുട്ടിനെ കാണിച്ചിട്ടത്, പക്ഷെ പിന്നെ ഞാൻ ഹോമിയോ ചാടി. പിന്നെ ഹാനിമോനെ ഞാൻ പിന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ ഹോമിയോനെ കാണിച്ചത് കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെ പോവും, പിന്നെ പിടിച്ചിക്കാലാവുമ്പോൾ ഇംഗ്ലീഷ് മരുന്നാണ് ചാടും. നമുക്ക് ക്ഷമ വേണ്ട, ഹോമിയോ മരുന്ന് കുടിക്കുമ്പോൾ കുറേ കഴിഞ്ഞിട്ടേ മാറുള്ളൂ, കുറച്ച് കൂടും പിന്നെ മാറും, കുറച്ച് സമയമെടുക്കും മാറാൻ. അപ്പോൾ ഹോമിയോ ആകുമ്പോൾ എന്താ വെച്ചാൽ മക്കൾ മരുന്ന് കുടിക്കാൻ സിമ്പിളാണ്, മറ്റേത് മൂക്കുടിച്ചിട്ടും മലത്തി കെടുത്തിട്ടൊക്കെയാണ് കൊടുക്കണം. ഇതാവുമ്പോൾ സ്വന്തമായിട്ടാണ് കുടിച്ചും ചെയ്തോളും, കുഴപ്പമില്ല. പിന്നെ ഹോമിയോൻ്റെ ആ പനീൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് കുറച്ചൊരു ഇതാണ് ഇസുട്ടിക്ക് കുടിക്കാനിട്ടോ. ഹാനിമോനും പിന്നെ പറയാനൊന്നും ആവാത്തതുകൊണ്ട് ഓന അങ്ങനെ കുടിച്ചോളും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഇസുട്ടിക്ക് വിശക്കണുണ്ട്, വീട്ടിലെത്തിയിട്ട് വേണം ചോറ് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും. ആ പിന്നെ പറയാൻ മറന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ആ കമൻ്റ് ചെയ്യുക. ഓക്കെ. സൈന, അതെ സൈന.